തിരുവനന്തപുരം സിറ്റി ഗ്യാസ് പദ്ധതി സെപ്റ്റംബറിൽ തുടങ്ങും. വെട്ടുകാട്, ശംഖുമുഖം, കൊച്ചുവേളി എന്നിവിടങ്ങളിലെ 2500 വീടുകളിൽ ആദ്യഘട്ടത്തിൽ പൈപ്പ് പ്രകൃതി വാതകം എത്തിക്കുന്നതിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണ്. എൽ പി ജിയേക്കാൾ 35% വിലക്കുറവിലാണ് പാചകവാതകം പൈപ്പുകളിലൂടെ വീടുകളിലേക്ക് എത്തുക. സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടെ സിംഗപ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അറ്റ്ലാന്റിക് ഗൾഫ് ആൻഡ് പസഫിക് ലിമിറ്റഡ് കമ്പനിക്കാണ് സിറ്റി ഗ്യാസ് പദ്ധതിയുടെ ചുമതല. വീടുകളിലേക്കുള്ള പ്ലംബിംഗ് ജോലികൾ അന്തിമഘട്ടത്തിൽ. കളമശ്ശേരി ഗെയിലിൽ നിന്ന് വാഹനം വഴി ദ്രവീകൃത വാതകം കൊച്ചുവേളിയിലെ പ്ലാന്റിലെത്തിച്ച് അവിടെ നിന്ന് പൈപ്പ് ലൈൻ വഴി വീടുകളിലേക്ക്. വൈദ്യുതി മാതൃകയിൽ മീറ്റർ വെച്ച് ഉപയോഗിക്കുന്നതിനനുസരിച്ച് ബിൽ നൽകാനുള്ള സൗകര്യം. ഇതോടെ ഗ്യാസ് സിലിണ്ടറുകൾ അപ്രത്യക്ഷമാകും. ഈ ലേബർ ചാർജ് എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ കൊണ്ടുവരുന്നത്, പിന്നെ അവര് ഇത് എല്ലാം കൂടെ വരാൻ നേരത്തെ എങ്ങനെ പോയാലും ഒരു 1060 രൂപയുടെ വ്യത്യാസം വരുമെന്ന് പറഞ്ഞു. ഈ എന്തെങ്കിലും ലീക്കേജ് എന്തെങ്കിലും വന്നാലും വലുത് കുഴപ്പങ്ങളൊന്നും വരില്ല. വീടുകൾക്ക് പുറമെ വാണിജ്യ കണക്ഷനുകളും നൽകും. 3200 കോടി രൂപയാണ് പദ്ധതിയുടെ നിർമ്മാണ ചെലവ്. KSRTCയുടെ CNG ബസ്സുകൾക്കും സിറ്റി ഗ്യാസ് പദ്ധതി വഴി വാതകം ലഭ്യമാക്കും. തിരുവനന്തപുരം നഗരം മുഴുവൻ സിറ്റി ഗ്യാസ് എത്താൻ 7 വർഷമെങ്കിലും എടുക്കും. കൊല്ലം, ആലപ്പുഴ ജില്ലകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും. തിരുവനന്തപുരത്തു നിന്നും മുഹമ്മദ് കൗസർ, ഏഷ്യാനെറ്റ് ന്യൂസ്.